കർക്കിടകം പിറന്നു. ഇനി രാമായണത്തിന്റെ ശീലുകൾ അലയടിക്കുന്ന നാളുകൾ. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. കർക്കിടക മാസത്തിലാണ് ഭക്തർ നാലമ്പല ദർശനം നടത്തുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നൻ ക്ഷേത്രം, ഈ നാലു ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ നാലമ്പല ക്ഷേത്രങ്ങൾ. ഒരേ ദിവസം തന്നെ നാലു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാണ് ഭക്തർ പുണ്യം കൈവരിക്കുന്നത്. ആദ്യം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും, പിന്നീട് സഹോദരങ്ങളായ ഭരതക്ഷേത്രത്തിലും, ലക്ഷ്മണ ക്ഷേത്രത്തിലും, ശത്രുഘ്ന ക്ഷേത്രത്തിലും ദർശനം നടത്തണം. തൃശ്ശൂരിൽ നിന്നും 25 കിലോമീറ്റർ അകലെയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും ചേർപ്പ് വഴിയും കാഞ്ഞാണി വഴിയും ബസ്സുകൾ സർവീസുകൾ നടത്തുന്നുണ്ട്. സർവജഗത് പിതാവാകിയ നിന്നുടെ ദിവ്യഗ്രഹിണിയാകുന്നതു നിർണയം. മീനൂട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇവിടുത്തെ വെടി വഴിപാടും പ്രസിദ്ധമാണ്. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതിൽ ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങളിന്നാലും ലോകോത്തരന്മാർക്കു വേണ്ടി വരും. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകീശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി. കൊടി കയറാതെ ഉത്സവം നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. മീനൂട്ടും നടത്തി തൃപ്രയാറപ്പനോട് യാത്ര പറഞ്ഞ് ഇനി ഭരതസന്നിധിയിലേക്ക്. തൃപ്രയാർ ക്ഷേത്രം കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഭരതക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ടൗണിൽ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറു ഭാഗത്തായാണ് ഭാരതത്തിലെ ഭരതക്ഷേത്രം എന്നറിയപ്പെടുന്ന കൂടൽ മാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടൽ മാണിക്യത്തിൽ ഭരതപ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. താമരമാലയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. താമര, ചെത്തി, തുളസി എന്നീ മൂന്നിനം പൂക്കളാണ് ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ഉത്സവം മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടി കയറി തിരുവോണം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ ഹനുമാൻ സ്വാമി ഉണ്ടെന്നാണ് വിശ്വാസം. ഇവിടുത്തെ കൂത്തു വഴിപാട് പ്രസിദ്ധമാണ്. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ഭരതസ്വാമിയെ ദർശനം നടത്തിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലുള്ള മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ സ്വാമിയെ ദർശനം നടത്തണം. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാളിനെ ദർശനം നടത്താൻ ആളൂർ മാള വഴി പോകുന്നതാണ് എളുപ്പം. ആലുവ താലൂക്കിൽ പാറക്കടവ് പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്താണ് മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം.
വരികടോ താമസശീലമകറ്റേണമാശു നീ ദാമോദരൻ. തട്ടം നിവേദ്യമാണ് ലക്ഷ്മണ പെരുമാളിനെ ഇഷ്ടനിവേദ്യം. താമരമാലയും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. പൂജാവേളയിലോ ദർശന സമയത്തോ ഇവിടെ സംഗീതം നിഷിദ്ധമാണ്. ശ്രീരാമനും സീതയും ഹനുമാനുമാണ് ഇവിടുത്തെ മറ്റു ആരാധനാമൂർത്തികൾ. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവർണ്യ രഘുവരൻ തന്നോടു മുഗ്ധസേന മുനിവരനാകിയൻ നാരദനും ഭക്തവത്സലനാ മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു സർവജഗത് പിതാവാകിയ നിന്നുടെ ദിവ്യഗ്രഹിണിയാകുന്നതു നിർണയം. നാലമ്പല ദർശനത്തിൽ ഒടുവിൽ ദർശനം നടത്തേണ്ട ക്ഷേത്രം പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രമാണ്. ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാലക്കുടയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരെ അരിപ്പാലത്താണ് ശത്രുഘ്ന സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സർവജഗത് പിതാവാകിയ നിന്നുടെ ദിവ്യഗ്രഹിണിയാകുന്നതു നിർണയം. നാലമ്പലങ്ങളിലെ മറ്റു 3 ക്ഷേത്രങ്ങളിൽ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രത്തിൽ ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ്. നാലമ്പല യാത്രയിലെ അവസാന ക്ഷേത്രമായ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലെ അത്താഴ പൂജ കണ്ട് മടങ്ങണമെന്നാണ് വിശ്വാസം. എന്തിനിന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതിൽ. 4-ാമത്തെ ക്ഷേത്രമായ ശത്രുഘ്ന ക്ഷേത്രം ദർശനം നടത്തി തൃപ്രയാർ ശ്രീരാമ സന്നിധിയിൽ വീണ്ടും ദർശനം നടത്തി നാലമ്പല ദർശനം അവസാനിപ്പിക്കണമെന്നാണ് ഐതിഹ്യം. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ.